السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. خلقتك للعبادة لند عبادة الله إن بندي നീ അവനെ അല്ലാഹുവിനെ അനുസരിക്കുകയാണ്, ഹബീബിനെ അനുസരിക്കുകയാണ്. അല്ലാഹു എന്താണോ മനുഷ്യരോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഈ ലോകത്തേക്ക് പറഞ്ഞു തരാനുള്ള അല്ലാഹുവിന്റെ ഫിൽറ്ററാണ് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കമ്മ്യൂണിക്കേഷൻ ഭാഷയിലൂടെയാ, ഖുർആനിലൂടെയാണ്. ഭാഷ എന്നത് ഇറ്റ്സ് ഫിൽറ്ററിങ് ത്രൂ ഇയേഴ്സ്. നമ്മുടെ ബ്രെയിനിലൂടെ, ചെവിയിലൂടെ ഫിൽറ്റർ ചെയ്യുമ്പോഴേ ഭാഷ മനസ്സിലാവുള്ളൂ. അതിന്റെ പെർഫെക്റ്റ് ഫിൽറ്റർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ പറഞ്ഞുതരാ അള്ളാഹുവിന്റെ ഈ വാക്കിന്റെ ഉദ്ദേശം എന്താണ്. അപ്പൊ നബി അംഗീകരിക്കുന്നു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. മനസ്സിലായതും മനസ്സിലാവാത്തതും. ഖലഖതുക ലിൽ ഇബാദ, നിന്നെ പടച്ചത് ഇബാദത്തിനാണ്. അതുകൊണ്ട് നീ എന്ത് കളിച്ചു ചിരിച്ച് നടന്ന് ജീവിതം കളിച്ചു തീർക്കല്ല. ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന അതിശക്തമായ പനി, ബോഡി ടെമ്പറേച്ചർ, അതിശക്തമായ പനി നരകത്തിന്റെ ആവിയിൽപ്പെട്ട ഒരാവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളത് വിശ്വസിച്ചു. ബോഡി ടെമ്പറേച്ചർ എങ്ങനെ നരകത്തിൽ? അതൊന്നും എനിക്കറിയില്ല. എന്റെ റസൂൽ ഇത് പറഞ്ഞെങ്കിൽ നരകത്തിന്റെ ചൂടുമായി ഇതിന് കണക്ഷൻ ഉണ്ട്. ഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം, ചൂടുകാലത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ചൂട്, 50-55 ഡിഗ്രിയും ഒക്കെ ചൂടുള്ള പ്രദേശങ്ങൾ നമ്മുടെ മിഡിൽ ഈസ്റ്റുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചൂട്? നമ്മളിപ്പോ ഈ പറമ്പത്തിരിക്കുമ്പോഴും വീശിയിരിക്കുന്ന ആൾക്കാരില്ലേ, ചൂടാണ് അല്ലേ? അതിശക്തമായ വേനലിന്റെ ചൂട് നരകത്തിന്റെ ആവിയിൽപ്പെട്ട ആവിയാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൂര്യന്റെ ടെമ്പറേച്ചർ ആണെന്ന് അറിയുന്ന നിബിധങ്ങളാണ് ഈ പറയുന്നത്. എന്തേ, ഞാനത് അങ്ങനെ വിശ്വസിച്ചു. അതന്നെ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അന്ന് സൂര്യാസ്തമയം നടക്കുമ്പോ നിബിധങ്ങളുടെ കൂടെ നിൽക്കുമ്പോ നിബിധങ്ങൾ ചോദിച്ചു, അബൂദറേ നിങ്ങൾക്കറിയുമോ ഐന തദ്ഹബു ഹാദിഹി, ഈ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമോ? തദ്ഹബു തസ്ജുദു ബൈന യദൈ റബ്ബി, അല്ലാ റബ്ബിഹ, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നുണ്ട് സൂര്യൻ. സൂര്യനല്ല ഈ പോകുന്നത്, സൂര്യൻ അഭിമുഖമായി ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച നബിയാണ് ഈ വാക്ക് പറഞ്ഞത്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസല്ലേ ഇത്. അങ്ങനെ എന്നും സൂര്യൻ സുജൂദിലാണ്, ഓരോ നിമിഷവും സുജൂദിൽ. സൂര്യൻ അസ്തമിക്കുന്നിടത്തൊക്കെ സൂര്യൻ അസ്തമിക്കുന്നത് സുജൂദ് ചെയ്യാന. അപ്പൊ എല്ലാ സെക്കൻഡിലും അസ്തമയമുണ്ട്, സൂര്യൻ മുഴുസമയവും സുജൂദിലാണ്. കാരണം ഓരോ സെക്കൻഡിലും ഓരോ നാട്ടുകാർക്ക് സൂര്യാസ്തമയവും ഒരു നാട്ടുകാർക്ക് ഉദയവും നടക്കുന്ന ലോകമാണിത്. അങ്ങനെയെങ്കിൽ അല്ലാഹുവിന് വേണ്ടി ഈ നക്ഷത്ര ഗോളങ്ങളും സസ്യലതാദികളും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. നിരന്തരമായി സുജൂദ് സൂര്യൻ ചെയ്യുന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പോകുന്നത് സുജൂദ് ചെയ്യാനാണ്. എനിക്ക് മനസ്സിലായോ ഇല്ലേ എന്ന വിഷയമല്ല, അതങ്ങനെയാണ്. ഹബീബായ നബിതങ്ങൾ ഇസ്രായേൽ സമൂഹത്തിൽ നടന്നൊരു കഥ പറഞ്ഞു കൊടുത്തു. അന്ന് ഒരു പശുവിനെ ഒരാൾ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോയി. അയാൾ തിരിച്ചു നടക്കുമ്പോ അയാൾക്ക് തോന്നി പശുവിന്റെ പുറത്തൊന്ന് കയറിയിരുന്നാലോ, വെറുതെ ഒരു വണ്ടി കാലി പോവല്ലേ, കയറിയിരുന്നാലോ. അങ്ങനെ പശുവിന്റെ പുറത്ത് കയറിയിരുന്നു. അപ്പൊ ആ പശു പറഞ്ഞു, ലം ഉഖ്ലഖ് ലിഹാദാ, എന്നെ പടച്ചതേ എന്റെ പുറത്ത് കയറിയിരിക്കാനല്ല, നിന്നെ കൃഷിയിൽ സഹായിക്കാനാ എന്നെ പടച്ചത്.
ഇത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈമാൻ ശരിക്ക് കൽബിലേക്ക് കയറിയിട്ടില്ലാത്ത ഒന്ന് രണ്ട് ആളുകൾ. അതതകല്ലമു ബഖറ, ഒരു പശു സംസാരിക്കുമോ നബിയെ, എന്ത് കഥയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഹബീബ് മറുപടി പറഞ്ഞത്, അംബിയാ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളവർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്, ഉമറുൽ ഫാറൂഖ് എന്നവരാണ് ഹബീബിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളല്ലേ. സിദ്ദീഖ് എന്നവരും ഉമർ തങ്ങളും ആ സദസ്സിലില്ല, പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ആമൻതു ബിഹി അന വ അബൂബക്കറു വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും അത് വിശ്വസിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ, അതാണ് ഇതിനിപ്പോ നിങ്ങൾ അന്ധവിശ്വാസം എന്ന് വിളിച്ചു. എന്ത് വിശ്വാസം? ഇസ്ലാമിന്റെ വിശ്വാസം ഇങ്ങനെയാണ്. എങ്ങനെ? അല്ലാഹും അവന്റെ റസൂലും പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടോ, പിന്നെ അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. അതങ്ങനെയാണ്, അങ്ങനെ അംഗീകരിക്കുമ്പോഴേ ഇബാദത്താകുന്നുള്ളൂ. അല്ലാഹുവിനെ അംഗീകരിക്കും, കൽബിലല്ലേ ഈമാൻ കിടക്കുന്നത്. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ, അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അയ്യുക്കും നിങ്ങളിൽ ആർക്കാണ് യഅതീനി ബിഅർശിഹാ ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ കഴിയുക, ബിൽഖീസും അവരുടെ ആളുകളും മുസ്ലിമീങ്ങളായി ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് ആർക്കാണ് അവരുടെ സിംഹാസനം? യമനിൽ നിന്ന്, യമനിലെ ഷീബയിൽ നിന്ന്, സബയിൽ നിന്ന് അങ്ങ് ഫലസ്തീനിലേക്ക്, ജെറൂസലേമിലേക്ക് ആരാണ് കൊണ്ടുവരിക എന്ന് ആര് ചോദിച്ചു? സയ്യിദന സുലൈമാൻ അലൈഹിസ്സലാം. ഖാല ഇഫ്രീതും മിനൽ ജിൻ, ഭയങ്കര ജയന്റ് ജിന്ന് പറഞ്ഞു, എന്ത് നിങ്ങൾ വിധി പറയാനിരിക്കുന്ന ഒരു മണിക്കൂർ നേരം അതിന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവരാം. പറ്റില്ല, പെട്ടെന്ന് വേണം. ശുദ്ധ ഖുർആനാണ് ഈ കഥ പറഞ്ഞത്. സുലൈമാൻ നബിയെ, നിങ്ങളുടെ കണ്ണിമ വെട്ടുന്നതിനിടയിൽ, വിത്തിൻ ദ ബ്ലിങ്ക് ഓഫ് യു ഐ ഞാൻ കൊണ്ടുവരാം. കണ്ണിമ വെട്ടുക എന്ന് പറഞ്ഞാൽ എത്ര, ഒരു അര സെക്കൻഡ് പോലും ഉണ്ടാവില്ല, അതിനിടയ്ക്ക് ഞാൻ കൊണ്ടുവരാം. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ആ സിംഹാസനം കണ്ണു തുറന്നപ്പോഴേക്കും കൺമുമ്പിൽ സബയിൽ നിന്ന്, യമനിൽ നിന്ന്, യമൻ എന്ന ഫലസ്തീനിലേക്ക് മിനിമം 3500 കിലോമീറ്റർ വരും മിനിമം. കണ്ണിമ വെട്ടുന്ന നേരത്തിനുള്ളിൽ വേദജ്ഞാനമുണ്ടായിരുന്ന, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പറഞ്ഞത് ഞാൻ കൊണ്ടുവരാം. ഒരു മനുഷ്യൻ അത് കൊണ്ടുവന്നപ്പോഴാണ് ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞത് സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഹദീസാണെങ്കിൽ എങ്ങനെ കണ്ണിമ വെട്ടിയപ്പോഴേക്കും യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊട്ടാരം ഒരു മനുഷ്യൻ കൊണ്ടുവന്നു? ചില ആളുകളെങ്കിലും പിടിച്ച ഹദീസിനെ ദൈഫാക്കൂലേ? ഇത് ദൈഫായ ഹദീസാ, ഇതെങ്ങനെ സംഭവിക്കാം? സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥയെങ്ങാനും ഇങ്ങനെ ഹദീസിലാണെങ്കിൽ, ഇങ്ങനെ യുക്തിയെ അടിമപ്പെടുത്തുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർ പറയില്ല ഇത് പൊട്ട കഥയാണ് പറയുന്നത് എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ വചനങ്ങളിൽ, ഖുർആനിന്റെ ലഫ്ളുകളിൽ അള്ളാഹു ഇറക്കി തന്നു ഇങ്ങനെയും സംഭവിക്കും. നിമിഷാർദ്ധത്തിനുള്ളിൽ ഒരു മനുഷ്യൻ യമനിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞു, പിന്നെ നിഷേധിക്കാൻ ദഈഫാക്കാൻ വകുപ്പില്ലല്ലോ. അപ്പോ നമ്മുടെ യുക്തിക്ക് തിരിഞ്ഞതും തിരിയാത്തതും ദഈഫാക്കലും കവിയാക്കലും ഇതല്ല ഇസ്ലാം. സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടോ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഖൗലാണെന്ന് മനസ്സിലായോ? സമിഅനാ വഅതഅനാ, കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. ഇതാണ് ഈമാൻ, ഇതാണ് ഉബൂദിയ്യ. യബിന ആദം, ആദമിന്റെ സന്തതികളെ, ഖലഖ്തുക ലിൽ ഇബാദ, നിന്നെ ഞാൻ പഠിച്ചത് ഈ ഇബാദത്തിനാണ്. നിനക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും ഞാൻ പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടാൻ അനുസരിക്കാൻ. അതുകൊണ്ട് നീ കളിച്ചു നടക്കല്ലേ. ഞാൻ പഠിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാനാണ്. നിനക്ക് ലഭിക്കേണ്ട സസ്റ്റനൻസ്, എന്തൊക്കെ സാധനങ്ങൾ നിനക്ക് ജീവിക്കാൻ ആവശ്യമുണ്ടോ, നിന്റെ വീട്, വാഹനം, കുട്ടികള്, ഭാര്യ, മക്കള്, കച്ചവടം, ജോലി, ശമ്പളം, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ക്ഷീണിക്കണ്ട, നീ അധ്വാനിച്ചേക്കണം, പക്ഷെ ബുദ്ധി കൊണ്ട് നീ ചിന്തിച്ച് നീ വിഷമിക്കണ്ട. എന്തായിപ്പോ റബ്ബേ, കുട്ടി പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടിയാണ്, കെട്ടിക്കാനാകുമ്പോഴേക്കും പണ്ടും പൈസ ഒക്കെ ഉണ്ടാവോ? നീ ഇപ്പൊ ആലോചിക്കണ്ട, നീ അധ്വാനിച്ചോ. അള്ളാഹുവിന്റെ ചില നിയമങ്ങളുണ്ട്, തീരുമാനം അതേ നടക്കാൻ പോകുന്നുള്ളൂ.